ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാധാനാഥസമാരംഭം കൃഷ്ണചൈതന്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സജ്ജനങ്ങളായ ശ്രോതാക്കൾക്ക് വീണ്ടും ഒരു ദിവസം ഒരു ശ്ലോകം എന്ന പരമ്പരയിലേക്ക് സ്വാഗതം. ഏവരെയും ശിരസ നമിക്കുന്നു. ഇന്ന് നമുക്ക് ദശമസ്കന്ധം 3-ാം അധ്യായത്തിലെ 46-ാം ശ്ലോകം പഠന വിഷയമാക്കാം. ഇത്യുക്ത്വാസേദ് ഹരേ സ്തൂഷ്ണിം ഭഗവാൻ ആത്മമായ പിത്രോ സംപശ്യതോ സദ്യോ ബഭൂവ പ്രാകൃത ശിശു. ഇത്യുക്ത്വാസീദ് ഹരേ സ്തൂഷ്ണിം ഭഗവാനാത്മമായ പിത്രോ സംപശ്യതോ സദ്യോ ബഭൂവ പ്രാകൃത ശിശു. അന്വയം. ഹരി ഇതി ഉക്ത്വാ തൂഷ്ണിം ആസിയിൽ സദ്യ ഭഗവാൻ പിത്രോ സംപശ്യതോ ആത്മമായ പ്രാകൃത ശിശു ബഭൂവ. ഹരി ശ്രീ ഭഗവാൻ ഇതി ഉക്ത്വാ ഇപ്രകാരം പറഞ്ഞിട്ട് തൂഷ്ണിം ആസീൽ പിന്നീട് മൗനമവലംബിച്ചു സദ്യ പെട്ടെന്ന് തന്നെ ഭഗവാൻ പിത്രോ മാതാപിതാക്കള് സംഭഷ്യതോ നോക്കിക്കൊണ്ടിരിക്കെ ആത്മമായ തൻ്റെ മയാജാലം കൊണ്ട് പ്രാകൃത സാധാരണ രീതിയിലുള്ള ശിശു ബഭൂവ ശിശു ആയിത്തീർന്നു. ശ്രീ ഭഗവാൻ ഒരുപാടൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു അവരോട്. എന്തുകൊണ്ട് താൻ അവരുടെ മകനായി പിറന്നു, ഏതൊക്കെ ജന്മങ്ങളിലാണ് പിറന്നത്, എന്തുകൊണ്ടാണ് തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തത്, ഇതൊക്കെ വിവരിച്ചതിന് ശേഷം അവർ ഭഗവാനെക്കുറിച്ച് ബോധവാന്മാരായതിന് ശേഷം ഭഗവാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിർത്തി, പിന്നീട് മൗനമവലംബിച്ചു. പെട്ടെന്ന് തന്നെ ആ സാക്ഷാൽ വിഷ്ണുരൂപം മറഞ്ഞു. അതിനു പകരം അവിടെ ഒരു സാധാരണ ശിശു കാണപ്പെട്ടു. മാതാപിതാക്കൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ ഭഗവാൻ തൻ്റെ മായ കൊണ്ട് അപ്രത്യക്ഷനാവുകയും പകരം അവിടെ ഒരു സാധാരണ ശിശു ആയിത്തീരുകയും ചെയ്തു. വിഷ്ണു ഭഗവാൻ ദേവകി വസുദേവ ദമ്പതികളുടെ മുമ്പിൽ പ്രത്യക്ഷനായി അവർക്ക് വേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ വേണ്ടിടത്തോളം ബോധവാന്മാരാക്കിയതിന് ശേഷം അവരുടെ മുമ്പിൽ അവർ നോക്കി നിൽക്കെ ഒരു പ്രാകൃത ശിശുവായി വർദ്ധിച്ചു. ഇത്യുക്ത്വാസിദ്ധരിസ്തൂഷ്ണിം ഭഗവാനാത്മമായ പിത്രോ സംഭഷ്യതോ സദ്യോ ബഭൂവ പ്രാകൃത ശിശു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 നാരായണ.